ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ കേരള ടൈൽസ് ഗ്രാനൈറ്റ്സ് സാനിറ്ററി വെയർ അമ്പലപ്പാറ. ടൈൽസ്, ഗ്രാനൈറ്റ്സ്, സാനിറ്ററി എന്നിവയുടെ വിസ്തൃതമായ ശേഖരം, മികച്ച ബ്രാൻഡുകൾ, പരമാവധി വിലക്കുറവ്. വിട്രിഫൈഡ് സെറാമിക് ടൈൽസുകളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾക്ക് സമീപിക്കുക. ന്യൂ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ, മണ്ണാർക്കാട് റോഡ്, അമ്പലപ്പാറ. ഫോൺ 9846-811-881-860-637-3877. ഇനി കുറഞ്ഞ ചിലവിൽ വീട് സുന്ദരവും സൗകര്യപ്രദവുമാക്കാം. ഗുണമേന്മയുള്ള ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നതിലൂടെ പരമാവധി വിലക്കുറവ് ഉറപ്പു നൽകുന്നു. ന്യൂ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, അമ്പലപ്പാറ. സഹോദര സ്ഥാപനം കേരള ടൈൽസ്, കുളപ്പുള്ളി. സങ്കല്പങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച മനോഹാരിതയുമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ കലവറയുമായി സീപാസ് വെഡിംഗ് സെന്റർ, കുളപ്പുള്ളി. 14 വർഷത്തെ സേവന പാരമ്പര്യത്തോടെ നിങ്ങളുടെ മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ സീപാസ് വെഡിംഗ് സെന്റർ, കുളപ്പുള്ളി. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ കമനീയ ശേഖരവും മികച്ച ഗുണനിലവാരവും വൻ വിലക്കുറവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വസ്ത്രസങ്കല്പങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് ഗുണമേന്മയും വിലക്കുറവും അനുഭവിച്ചറിയാൻ സന്ദർശിക്കുക സീപാസ് വെഡിംഗ് സെന്റർ, കുളപ്പുള്ളി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് എതിർവശം, പാലക്കാട് റോഡ്, കുളപ്പുള്ളി. ഫോൺ 9447-827-617. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പാത്രങ്ങളുടെയും വൻ ശേഖരവുമായി ശ്രീശാസ്ത മെറ്റൽസ് കുളപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം മെറ്റലുകളുടെ വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും. കൂടാതെ ബ്രാൻഡഡ് കമ്പനികളുടെ ഫാൻ, മിക്സി, ഗ്രൈൻഡർ, ജാറുകൾ തുടങ്ങിയവ പരമാവധി വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. പഴയ പാത്രങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യവും മിക്സി, ജാർ, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ കുക്കർ എന്നിവയുടെ റിപ്പയർ സേവനവും ലഭ്യമാണ്. ശ്രീശാസ്ത മെറ്റൽസ്, കുളപ്പുള്ളി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് എതിർവശം, പാലക്കാട് റോഡ്, കുളപ്പുള്ളി. വൈവിധ്യമാർന്ന രുചിഭേദങ്ങളോടെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ഹോട്ടൽ സാവിത്രി ഭവൻ ആരംഭിച്ചു. എല്ലാവിധ നാടൻ വിഭവങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും. അതോടൊപ്പം പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. ഹോട്ടൽ സാവിത്രി ഭവൻ, കുളപ്പുള്ളി. ഇൻഡസ്ട്രിയലിനു എതിർവശം. ഫോൺ 7559041868-77361-6424. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ താമസിക്കുന്ന പെരുമ്പറമ്പ് വീട്ടിൽ പ്രഭാകരൻ. 15 വർഷത്തോളമുള്ള പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ പൂർണ്ണമായും കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രഭാകരൻ വർഷങ്ങളോളമായി കോഴിവളർത്തൽ പദ്ധതിയിൽ സജീവമായി നിലകൊള്ളുകയാണ്. സഹായത്തിനായി ഭാര്യ ജലജ ഒപ്പവുമുണ്ട്. പ്രവാസ ജീവിതം നയിക്കുമ്പോൾ തന്നെ തൻ്റെ വിശ്രമകാലം പൂർണ്ണമായും കാർഷിക മേഖലയിൽ ആവണമെന്ന നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ സമ്പാദ്യം മുഴുവൻ കൃഷിയിടങ്ങൾക്കായി കരുതി വെച്ചു. നമസ്കാരം. നമസ്കാരം. പേരെന്താ? പ്രഭാകരൻ, പെരുമ്പറമ്പിൽ. അപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്? പശുവിൻ്റെ പാല് ഉൽപ്പാദിക്കുക, കോഴിക്കൃഷി, പുൽകൃഷി, തെങ്ങ്, നെല്ല്, കവുങ്ങ്, പച്ചക്കറി. അത്യാവശ്യം പച്ചക്കറി. ആ, അത്യാവശ്യം പച്ചക്കറി. ഈ കൃഷിയിലേക്ക് നമ്മൾ ഏർപ്പെട്ടിട്ട്, ഈ സജീവമായി കൃഷിയിൽ ഏർപ്പെട്ടിട്ട് എത്ര കാലമായി? അത് ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുള്ളൂ. അത് അതുവരെ ഞാൻ ഗൾഫിലായിരുന്നു. ആ, ഗൾഫിൽ ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോഴും ഇതെല്ലാം ഉണ്ട്. ആ, ഭാര്യയും പിന്നെ മക്കളും കൂടിയാണ് ഈ കോഴിഫാമും ഈ നെൽകൃഷിയും ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴുള്ളതെല്ലാം അവരെന്നെ നോക്കിക്കൊണ്ട് നടന്നു. പശുവിന് കറവേനെ പിന്നെ വേറെ ആൾക്കാരുണ്ടതിന്. ഭാര്യയും കറക്കും, വേറെ രണ്ടുപേരുണ്ട്. അതായത് നമ്മൾ ഗൾഫിൽ ആയിരുന്ന സമയത്ത് എന്നെ കൃഷിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? അതോ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പോഴും കൃഷിയായിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നിട്ടാണ് ഈ കൃഷി സ്ഥലവും ഇതെല്ലാം മേടിച്ചും ഇതൊക്കെ ചെയ്തത്. അല്ലാണ്ട് നമുക്ക് കൃഷിയോടുള്ള താല്പര്യം അന്ന് മുതലുണ്ട്. നമ്മൾ അവിടുന്ന് റിട്ടയർമെന്റ് വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് കൃഷിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയത്. എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അനുഭവം, ഈ 5 വർഷം കൊണ്ടുള്ള ഒരു അനുഭവം? 5 വർഷത്തെ അനുഭവം പറഞ്ഞാൽ വലിയ വരുമാനങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ ജീവിതം സുഖമായി ജീവിക്കുക. പിന്നെ അതൊരു പശുക്കളിനെയും കൃഷിയും ഇതൊക്കെ നോക്കിയിട്ട് നടക്കുന്നത്,
അതൊരു അതെ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയാണ്. വെറുതെ ചടഞ്ഞു കൂടിയിട്ട് വീട്ടിലിരിക്കണ്ട, വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം, നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മുടെ ഇതിന് നമുക്ക് ജോലി ചെയ്യാം. കോഴി വളർത്തൽ പദ്ധതിക്ക് പുറമെ പശു പരിപാലനവും നെൽകൃഷിയും മീൻ വളർത്തലും തീറ്റപ്പുല്ല കൃഷിയും പച്ചക്കറികളും ഇന്ന് പ്രഭാകരൻ്റെ സ്വന്തമായ സ്ഥലത്ത് അതീവ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫാമിൽ കോഴി കുഞ്ഞുങ്ങളെയാണ് കണ്ടത്. എത്രത്തോളം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ? 5000 കുഞ്ഞുങ്ങളുണ്ട്. 5000 എല്ലാം ഒരേ പ്രായത്തിലാണ്? ഒരേ പ്രായത്തിലാണ്. വിരിഞ്ഞ അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുവരുന്നതാണ്. അത് 40 ദിവസം നോക്കും. 40 ദിവസം ആകുമ്പോൾ അവർ കൊണ്ടുപോകും സപ്ലൈ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളിൽ എല്ലാം ഒരേ ടൈപ്പ് ഇനങ്ങളാണ്? ഒരേ സൈസാ, ഒരേ പ്രായം, അല്ല ഒരേ ഇനങ്ങൾ തന്നെയാണോ? ഒരേ ഇനങ്ങളാണ്, ഒരേ ഇനങ്ങളാണ്. ഇതിപ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോവുക. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്? 40 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് 1 കിലോന് പിന്നെ അവർ ഈ തീറ്റൻ്റെ ഇതിൻ്റെ അനുസരിക്കണം. 6 രൂപ 7 രൂപ 1 കിലോന് വെച്ചിട്ട് ഞങ്ങൾക്ക് തരും. അങ്ങനെ കിട്ടുന്നത്. അതിലിപ്പോൾ നമുക്ക് ഈ ഒരു നഷ്ടസാധ്യതകൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ അതെങ്ങനെ കണക്കാക്കുക? അതിൽ നമുക്ക് നഷ്ടസാധ്യതകൾ ഇല്ല. അല്ല, ഇപ്പോൾ ഈ 5000 കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ 5000 തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും? കഴിയില്ല. അതിലൊരു 100-200 ചിലപ്പോൾ ചത്തുപോകും. അത് ചത്തുപോകുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസർമാർ വരും. അപ്പോൾ വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ എഴുതി വെക്കും. അല്ല, എങ്ങനെ കാണിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കിലോനുള്ള റേറ്റ് തരുന്നില്ല. നമുക്ക് അതിൽ ഇതില്ല. നമുക്ക് പിന്നെ എത്ര കിലോ ലാസ്റ്റ് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് പൈസ കിട്ടാം. ചത്ത് പോയത് കണക്കല്ല. ഇപ്പോൾ 5000 ഇറക്കി പറഞ്ഞാൽ ഒരു 10-300 പോയാൽ 4700 കിട്ടും. അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്പെൻസും ഇല്ല. സത്യത്തിൽ ഈ വർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് വർക്കും അതിൻ്റെ കറണ്ട് വെള്ളം ഷെഡ് ഷെഡ് നമ്മൾ ചെയ്യണം അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരു ഇത്ര കോഴികൾക്ക് ഇത്ര ഷെഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ, അതൊരു സ്ക്വയർ ഫീറ്റിന് 1 എന്ന് വെച്ചിട്ടാണ്. ആ, 3000 സ്ക്വയർ ഫീറ്റ് ഷെഡ് ഉണ്ട് വെച്ചാൽ 3000 കോഴീനെ ഇറക്കാന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ റൂള് 1.2 ആണ്. ആ, ഇത് പിന്നെ 1 സ്ക്വയർ ഫീറ്റ് ആണെന്ന് വെച്ചാൽ അത് 1 സ്ക്വയർ ഫീറ്റും 2 ഇതും കൂടെ വേണം. അങ്ങനെയാണ് അവരിൻ്റെത്. ആ, നമ്മളിപ്പോൾ പ്രൈവറ്റ് പാർട്ടികളെ വെച്ചാൽ 1 സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്ക് എന്നുള്ള രീതിയിലാണ് എൻ്റെ സ്പേസ് റെഡി ആക്കുന്നത്. അത് നമ്മൾ ചെയ്യണം, ഷെഡ് നമ്മൾ ചെയ്യണം. പിന്നെ ഈ കോഴികൾക്ക് പിന്നെ ആൾക്കാർ പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വെറുതെയാണ്. നമ്മൾ ഒരു 10-15 വർഷമായി ഇന്ന് വരെ ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുള്ള എന്തായാലും അങ്ങനെ പറയുന്നത് നമ്മളെ ചെയ്തിട്ടില്ല. ആ, നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളുടെ കോഴികൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇത് ആദ്യം ഞാനും വിചാരിച്ചതാണ് അങ്ങനെ തന്നെ, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കോഴീനെ വലുതാക്കുക എന്നുള്ളതാണ്. ഇവർക്ക് തീറ്റ കൊടുക്കണം. ഈ കോഴികളുടെ ഒരു തീറ്റ ക്രമമൊക്കെ എങ്ങനെ? അത് തീറ്റ കൂടുന്തോറും അവർ വെയിറ്റ് കൂടിയിട്ടിരിക്കും. അങ്ങനെയാണ്. ആ, അതേമാതിരി കോഴി കടന്നിട്ട് ഓടാനും വിടാനും പാടില്ല. ഇവിടുന്ന് തിന്നുക, ഒന്നാം അത്ര പോവുക, പിന്നെയും തിന്നുക, വെള്ളം കുടിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ കോഴി വെയിറ്റും കൂടുള്ളൂ. കോഴികൾ മറ്റേ കോഴികൾ നമ്മൾ നാടൻ കോഴികളെ പോലെ ഓടി നടക്കുക പിടിക്കുകയും ചെയ്താൽ വെയിറ്റ് ഉണ്ടായില്ല. അതാണ് അതിൻ്റെ സൂത്രം. അല്ലാണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടും മറ്റേ വേറെ എന്തൊക്കെ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള തീറ്റയാണ് കൊടുക്കുന്നത്? ആ, അത് ഈ ഒരു 10 ദിവസം വരെ ഫ്രീ സ്റ്റാർട്ടർ പറയും. അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ ഓരോ ഘട്ടങ്ങളിലാണ്? അല്ലല്ല, പിന്നെ ഒരു ഇപ്പോൾ 1 ദിവസം പ്രായം മുതൽ ഒരു 10 ദിവസം 7 ദിവസം പ്രായം വരെ ഫ്രീ സ്റ്റാർട്ടർ പറഞ്ഞിട്ട് ഏറ്റവും നൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-ാമത്തെ ദിവസം മുതൽ 20 ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ട് ഫിനിഷർ പറയും. അതിങ്ങനെ ഒരു ബെല്ലറ്റിനെ പോലെ ചെറിയ സാധനമാണ്. അതാണ് പിന്നെ ഇത് ലാസ്റ്റ് വരെ. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് തീറ്റ ക്രമം. അതെ, 3 ഘട്ടങ്ങളായിട്ട് 3 ടൈപ്പ് തീറ്റ. 40 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വെയിറ്റ് ആയി തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് തിരിച്ചു അതേപോലെ തന്നെ വേറെ ഇറക്കി തരും? ആ, അത് നമ്മൾ 40 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി പറഞ്ഞാൽ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഷെഡൊക്കെ വൃത്തിയാക്കി, ഞങ്ങളൊക്കെ കോൺക്രീറ്റ് ഷെഡുകളാണ്, ഒക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി പുതിയ ഷെഡ് പോലെ ആക്കും. പിന്നെ എന്നിട്ട് ചുണ്ണാമ്പ് ഇതൊക്കെ അടിച്ച്
പിന്നെ ഒരു മരുന്ന് പുതിയത് തുടങ്ങുന്ന രീതിയിലേക്ക് ആക്കി മാറ്റണം. അല്ലാണ്ട് വേറെ ഈ അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് സ്മെല്ല് ഉണ്ടാകാനോ അങ്ങനെയുള്ളതിനൊന്നും ഇട കൊടുക്കില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളം പോയിട്ട് കോഴിക്കാട്ടം അങ്ങനെ ഇതായ അടുത്തുള്ളവർക്ക് സ്മെല്ലും ഇതൊക്കെ വന്ന് കംപ്ലൈന്റ്. കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നല്ല ഡിമാൻഡുള്ള ഒരു ടൈമാണത്. ഈ കൃഷി ചെയ്യുന്ന സമയത്ത് നല്ല പിന്നെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും. അല്ലാത്ത സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. സ്റ്റോക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് നല്ലൊരു വരുമാനം ഇപ്പോൾ ഒരു എക്സ്ട്രാ കിട്ടുന്നതല്ലേ? എക്സ്ട്രാ കിട്ടുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഈ കോഴികൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചകിരിച്ചോറ് പറയും. അത് ഞങ്ങൾ ആദ്യം ഷെഡ് കോഴി ഇറക്കണ സമയത്ത് ഒരു ചാക്കിന് 55 രൂപയായിരുന്നു. ഇന്നത് 180 രൂപ ഒരു ചാക്ക്. അതിൻ്റെ വ്യത്യാസം വരും. അതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും അവർക്ക് ആ പൊടി ഇറക്കാനും ഈ കോഴിക്കട്ടം കൊണ്ടുപോകണതും കൂടെ ഈക്വലൈറ്റ് പോവും. പശു വളർത്തൽ മേഖലയിൽ ഒരു പ്രാദേശിക ഡോക്ടറുടെ പ്രാവീണ്യം നേടിയ പ്രഭാകരൻ മറ്റ് കർഷകർക്ക് പശുപരിപാലനത്തിന് തൻ്റെതായ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിൽ ഏറെ താല്പര്യവാനാണ്. പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമായ പ്രഭാകരൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചതിൻ്റെ ഫലമായി വൈവിധ്യമാർന്ന കൃഷിയിടങ്ങൾക്ക് ഇവിടെ സ്ഥാനം ലഭിച്ചു. ഏതൊക്കെ തരത്തിലുള്ള പശുക്കള? പിന്നെ എച്ചപ്പിൻ്റെ ഉണ്ട്, സിന്ധി ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ സുനന്ദിനി ഉണ്ട്. നമുക്ക് ഒരു ശരാശരി ഒരു ദിവസം കൃത്യമായിട്ടുള്ള അളവല്ല പറയുന്നത്, ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി എത്ര പാൽ, എത്ര ലിറ്റർ പാൽ? ഒരു 15-16 ലിറ്റർ കിട്ടണ പശുക്കളെ നിർത്തിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഒരു 10 ലിറ്റർ രാവിലെ കിട്ടുന്ന പശുവിന് ഒരു 6 ലിറ്റർ വൈകിട്ട് കിട്ടും. ആ വൈകിട്ട് 6 ലിറ്റർ കിട്ടുന്ന പാലിൻ്റെ പൈസയ്ക്ക് കൊണ്ട് അതിന് തീറ്റ കൊടുക്കാൻ ആവുള്ളൂ. മറ്റത് നമ്മുടെ ആദായം. അങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള കണക്ക്. കണക്കതാ. പക്ഷേ പശുവിനെ വളർത്തുക മാത്രമല്ല, ഞാൻ വാങ്ങും ചെയ്യും വിൽക്കും ചെയ്യും. അപ്പം എനിക്ക് പശുവിനെ പറ്റിയിട്ട് എന്നാ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ അപ്പോൾ ഡോക്ടർമാരെ ചെയ്യുന്ന ആ പണിയൊക്കെ ചെയ്യും. അപ്പോൾ അത്യാവശ്യമൊന്നും ഡോക്ടർമാരെ നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതെങ്ങനെയാണ് പിന്നെ പരിശീലിച്ചെടുത്തത്? നമ്മൾ പ്രാക്ടിക്കൽ തന്നെ, അല്ലാണ്ട് മറ്റേ ഇത് നമ്മളിത് കണ്ട് പഠിക്കണം. അല്ല, ഗൾഫ് പോണതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഈ കച്ചവടങ്ങളും പിന്നെ ഇതിനെ പറ്റിയിട്ട് കന്ന് ഇതിനെ പറ്റിയിട്ട് എല്ലാം അറിയാം. കൃഷിയൊന്നും സ്ഥലം അത്ര ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഗൾഫ് പോയതിൻ്റെ ശേഷം വാങ്ങിച്ച്. ഈ ഫാമുകൾ നിൽക്കുന്ന സ്ഥലമൊക്കെ സ്വന്തമായിട്ടാണ് അതോ ലീസ് എടുത്ത്? അല്ല, സ്വന്തമായിട്ട് തന്നെ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. ഈ സ്ഥലം, പിന്നെ കൃഷി സ്ഥലം, കുളം നിൽക്കുന്ന സ്ഥലം, ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതാണ്. വീട് നിൽക്കുന്നത് മാത്രം പിന്നെ പൂർവിയായിട്ട് അച്ഛൻ്റെ മുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ? സ്ഥലം 3 ഏക്കറ. 3 ഏക്കറുകളും നമ്മൾ മേടിച്ചതാ അച്ഛൻ്റെ. അപ്പോൾ അത് ഈ 3 ഏക്കർ മേടിച്ച ഗൾഫിലത്തെ സമ്പാദ്യം മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന കൃഷി. അതെ. പിന്നെ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഭാര്യ പണിയെടുക്കും, പിന്നെ അവൾക്ക് ഇത് അറിയുകയും ചെയ്യും. എത്ര മക്കളാ? 2 മക്കള്. അവർ ഈ കൃഷിയിൽ സഹായിക്കാനോ കാര്യങ്ങൾ? മോൾക്ക് കൃഷിനെ ഇതിൽ സഹായിക്കാനും പിടിക്കാനും പശു കറക്കാൻ അമ്മേനെ കൊണ്ടുവരാനും പിടിക്കാനും. മോനൊന്നും നോക്കാറില്ല. ഇപ്പോൾ അവൻ പിന്നെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോഴിഫോമും ഇതൊക്കെ അവൻ നോക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഈ തീറ്റക്രമം നമ്മളൊരു അല്ല, ഇപ്പോൾ ഏകദേശം എത്ര പശുക്കളുണ്ട് ഇപ്പോൾ നിലവിൽ? 10 എണ്ണമുണ്ട്. 10 എണ്ണം. 10 കറവുള്ള പശുക്കളാ? അല്ല, 4 എണ്ണം കറവുള്ളതാ. പിന്നെ 1 പ്രസവിക്കാറായതാ, പിന്നെ 2 എണ്ണം ചെന ഏറ്റ് നിൽക്കുക. പിന്നെ ഈ മാസം കൊണ്ടെല്ലാം ആ ഒരു മാസം ഒരു 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ. നമ്മൾക്ക് വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഈ കറവ് വറ്റില്ല. ഇപ്പോൾ ഈ കറവ് കറന്നുകൊണ്ടിരിക്കുന്നത്, അത് കറവ് നിൽക്കുമ്പോഴേക്ക് വേറെ പ്രസവിക്കും. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇത്ര ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു ആവറേജ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ആവറേജ് 20 ലിറ്ററോളം സൊസൈറ്റിയിൽ അളക്കും. വീട്ടിൽ ആവശ്യക്കാർ വരുന്നവർക്ക് ഒരു 10 ലിറ്ററൊക്കെ അത്രേ ഉള്ളൂ. ഒരു 30 ലിറ്റർ സാധാരണ ഇതിൽ. 40 ലിറ്ററോളം പിന്നെ ഒരു ദിവസം ഇതുണ്ട്. അതിനെ ഒരു ഹിന്ദിക്കാരിയാണ് കറക്കാനും വെച്ചിട്ടുണ്ട് പണിക്ക് ഹെൽപ്പിന്. പിന്നെ കോഴിഫോം എന്നൊക്കെ നോക്കാൻ വേറൊരാളെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ എത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായി പോകണമല്ലോ. ലാഭമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
ലാഭമൊക്കെ ഉണ്ട്. പണിയെടുക്കണം, പണി എന്തിനും ഒരു കാര്യത്തിന് നമ്മൾ ഇത് ചാണകമുണ്ട് മൂത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് നിന്നാൽ ഒന്നും വേറെ. ഈ ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ചാണകം അതിന് ധാരാളമായിട്ട് നമുക്ക് വളം ചേർക്കാനുള്ള സൗകര്യം. അതെ, ചാണകമൊക്കെ പാടത്ത് കൊണ്ടിടും, അതേപോലെ തെങ്ങിൽ കൊണ്ടിടും. പിന്നെ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്കും തെങ്ങുണ്ട്, നെൽകൃഷിയൊക്കെ ഉണ്ട്. അവർക്കും ഒക്കെ അവർക്ക് പശുക്കളില്ല, ചാണകമൊക്കെ ഞങ്ങൾ കൊണ്ടിട്ട്. നമുക്കും അനുമോദിക്കാം. കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന പ്രഭാകരനെയും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളെയും. ഇപ്പോൾ നമ്മൾ ഈ നാടൻ പശുക്കൾ ഇപ്പോൾ ഈ അലയാൻ പോകുന്ന ഒരു രീതിയുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഹൈബ്രിഡിൽപ്പെട്ട ഇനങ്ങൾക്ക് നമ്മളൊരു കറവ പോലും ഒരു നിമിഷം പോലും തെറ്റാൻ പാടില്ല എന്ന് കേൾക്കുന്നു, അതതിൻ്റെ യാഥാർത്ഥ്യം എന്താ? അത് പിന്നെ വലിയ പശുക്കൾ കറവ തെറ്റാൻ പാടില്ല എന്ന് പറയുന്നത് പാല് നിന്നാൽ അതിന് അകിടുവീക്കം വരും, പിന്നെ പനി വരും, അപ്പോൾ പശുക്കൾക്ക് അസുഖം വരും. ഇന്ന് കറന്നെടുത്തില്ല പറഞ്ഞാൽ നാളേക്ക് മൊത്തം. അതിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒരു 5 മണിക്ക് കാലത്ത് ഒരു 5 മണിക്ക് കറക്കുന്ന പശുവിനെ പിറ്റേ ദിവസം അതേ 5 മണിക്ക് തന്നെ കറക്കണം? അങ്ങനെ ഇല്ല, ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വ്യത്യാസമായാലും അത്രയില്ല. ചില പശുക്കൾക്ക് ആ സമയമാകുമ്പോൾ കറന്നിട്ടില്ലെങ്കിൽ പാല് തനിയെ പോവും. അങ്ങനെയുള്ള പശുക്കളുണ്ട് നമ്മുടെ അടുത്തുണ്ട്, അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം. അത് വേറൊന്നുമില്ല, ഈ പശുക്കളുടെ ഈ മുലക്കമ്പ് പറയും, അത് ഭയങ്കര നെയ്സായിരിക്കും. ഈ സ്ത്രീകളൊക്കെ കറക്കുമ്പോൾ പിന്നെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നെയ്സുള്ള കമ്പിലുള്ള പശുക്കളെ വാങ്ങി നിർത്തുക. ആണുങ്ങൾ കറക്കുകയാണ് ചില ദിവസം വിലയുള്ളതോ അല്ലെങ്കിൽ മെഷീൻ വെക്കണതോ ഒക്കെ ആയാലും കുഴപ്പം വരില്ല. ഇതിനെ അങ്ങനെ നിർത്തുന്നത് കൊണ്ടാണ് ഈ പാല് ചോർന്നു പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഉണ്ട് അതിൽ. ഇപ്പോൾ നമുക്ക് ഈ പശുവിൻ്റെ പ്രധാന ഒരു ആഹാര രീതി അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ തവിട്, പിന്നെ ബെല്ലറ്റ് കാലിത്തീറ്റ എസ്കേമോ അല്ലെങ്കിൽ സൊസൈറ്റിന്ന് കേരള ഫീഡ് അങ്ങനെയുള്ളത് കൊടുക്കും. പിന്നെ കുറച്ച് തേങ്ങാപ്പിണ്ണാക്കും ഇതൊക്കെ കൊടുക്കും. തീറ്റപ്പുല്ല് നമ്മൾ തീറ്റപ്പുല്ല് ഇവിടെ ഉണ്ട്, വൈക്കോല് ഞാൻ മേടിച്ച് വയ്ക്കും. അത് പിന്നെ ഞാൻ പശുക്കളെ അങ്ങനെ വിടുകയൊന്നുമില്ല, ഒഴിവ് കിട്ടുന്ന സമയത്ത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്നും വിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ രാവിലെ മുതൽ തന്നെ കോഴി ഫാമും അതുപോലെ പശുവൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് 90%. ആ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കച്ചവടം ഉണ്ട്, പശുക്കളുടെ കച്ചവടം ഉണ്ട്. ആ അപ്പോൾ ആൾക്കാരെ അവിടെ അങ്ങനെ പശു ഉണ്ട് പറഞ്ഞാൽ വിളിക്കും. ഞാൻ കുറച്ചായി കച്ചവടം ഇപ്പോൾ ഒരു തുടങ്ങിയിട്ട്, പക്ഷെ ഞാൻ ഒരാളിനെ അങ്ങനെ ഇത്ര പാല് കിട്ടുന്നു പറഞ്ഞ് കൊടുത്താൽ അത്ര പാല് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് 10 ലിറ്റർ കിട്ടും പറഞ്ഞിട്ട് കൊടുത്തിട്ട് 5 ലിറ്റർ കിട്ടണ പരിപാടി. നമുക്ക് അനുഭവിച്ചറിഞ്ഞ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതെ, നമ്മൾ പിന്നെ കറന്ന് നോക്കിയിട്ട് പാൽ എത്ര കിട്ടുന്നുണ്ട് നോക്കിയിട്ട് അവർക്ക് പറ്റി പറഞ്ഞാൽ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു പശുവിനെ വാങ്ങാൻ പോവുകയാണെങ്കിലും അവരോടൊപ്പം പോയിട്ട് അതിനെ നോക്കി പരിശോധിക്കാനും പോക്കുണ്ട്? ആ ഉണ്ട്. അപ്പോൾ ഒരാൾക്കൊരു പശു വേണം പറഞ്ഞാൽ ഞാനപ്പോൾ പറയും ഇന്ന സ്ഥലത്തൊരു പശുണ്ട് വന്നുള്ള വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂട്ടി കൊണ്ടുപോയി അവർക്ക് പറ്റുവാണെങ്കിൽ അവർക്ക് അവരുടെ നോട്ടത്തിനെക്കാട്ടിയും എനിക്ക് നോട്ടം അറിയും. അപ്പോൾ പിന്നെ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിൽ അത് ശരിയല്ല വാങ്ങിക്കേണ്ട പറയും. അങ്ങനെയൊക്കെ മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയൊരു ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ മറ്റുള്ള കർഷകർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ടോ? അങ്ങനെ ആ ഉണ്ട്, വിളിക്കാറുണ്ട്. ആ പിന്നെ എന്തിനും വിളിക്കാറുണ്ട്. ഒരു പശുവിന് അകിട് വീക്കം വന്നാൽ തന്നെ നമ്മളത് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ആ നമ്മളത് പോയിട്ട് പിന്നെ നമ്മളറിയാവുന്ന മരുന്നും എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. അത് ഏകദേശം ഫലപ്രദമാവാറുണ്ട്. ആയിട്ടില്ല പറഞ്ഞാലേ ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് ഒന്ന് കാണിച്ചളേന്ന് പറയുള്ളൂ. പക്ഷേ 90% നമ്മൾ പറഞ്ഞത് ശരിയാവാറുണ്ട്. ആ ഡോക്ടർമാരെന്നെ വന്നാൽ ഏയ് നീ നോക്കാവുന്നല്ലേ ഉള്ളൂ, നിനക്ക് നോക്കിയിട്ട് പറ്റില്ല പറഞ്ഞാൽ വിളിച്ചാൽ പോരെ എന്നൊക്കെ പറയുള്ളൂ. ആ അപ്പോൾ അവർക്ക് അറിയാം അതിനെ പറ്റിയിട്ട്. പിന്നെ കോഴികളിനെ പറ്റിയിട്ട് എന്നെക്കാട്ടും കൂടുതൽ ഭാര്യക്കറിയാം. ഞാനും ഗൾഫിലുള്ള സമയത്തും അവള് പിന്നെ കോഴികളെ നോക്കും പിടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ജലദോഷമോ വല്ല എന്ത് വന്നാലും ഈ മനുഷ്യർക്ക് വരുന്ന സൂക്കടൊക്കെ അതിൽക്കും വരും. അപ്പോൾ കോഴിയുടെ ഒരു വിഭാഗത്തിൽ വൈഫ് ഡോക്ടറേറ്റാണ് എടുത്തിരിക്കുന്നത്, പശുവിൻ്റെ വിധത്തിൽ നമ്മളും ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. അതെ, എന്നാൽ ഞാൻ അങ്ങനെ കറക്കൊന്നുമില്ല. ആ കറവിൽ കറന്നായിരുന്നു, എൻ്റെ കൈ ഒരു കോച്ച് പിടിച്ച് കാരണം പിന്നെ ഞാൻ കറവ്
ആളില്ല പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് നേരം രണ്ടെണ്ണത്തിനൊക്കെ ഇങ്ങനെ കറക്കും, അത്രയേ ഉള്ളൂ. വറവൊക്കെ ഭാര്യ ഒരു മൂന്ന് നാല് പശുവിനെയൊക്കെ കറക്കും, ഒക്കെ അതിന് മടിയൊന്നുമില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇപ്പം നിറയെ കുറച്ച് ഷെഡുകളൊക്കെ ഒഴിവായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫില്ല് ചെയ്യാനുള്ള പരിപാടി എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട്? ഈ ഷെഡ് അത് ഫില്ലാകാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടത് അഞ്ച് ദിവസമായ കുട്ടികളാണ്. അഞ്ച് ദിവസം, ആറാമത്തെ ദിവസം അത് കുറച്ചും കൂടി വലുതാവും. ഈ 25-ാമത്തെ ദിവസം ഷെഡ് ഫുള്ളാവും. ആ രീതിയിലാണ് അത് അല്ലേ? ഈ കോഴികൾ തന്നെയാണ് അത് ഷെഡ് ഫുള്ളാവാൻ. അപ്പൊ നമുക്കിത് മൊത്തം 5000 കോഴിക്കുള്ള ഷെഡാണ് ഇപ്പൊ നമ്മള് ശരിയാവോ? ഇപ്പൊ നമ്മള് ഈ 5000 കോഴിക്കുള്ള രണ്ട് ഷെഡ്, അതില് ഇപ്പൊ അതിനുള്ള കോഴി ഇറക്കിയിട്ടുണ്ട്. അത് വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഇപ്പൊ ഷെഡ് ഒന്നും തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോ അതിന്റെ ഫേസ് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്ര സ്ഥലത്താണ് പറഞ്ഞാൽ നാളെ കുറച്ചും കൂടി കുറച്ചും കൂടി സ്ഥലം കൂട്ടും. അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി 25-ാമത്തെ ദിവസം ഷെഡ് ഫുള്ളാവും. ആ അത് ഈ ഈ ഒരു ഷെഡിലിൻ്റെ സ്ഥലം ക്രമീകരിക്കും. അതെ, അങ്ങനെയാണ് അതിൻ്റെ. അത് ദിവസങ്ങൾക്കനുസരിച്ച് സ്ഥലം ക്രമീകരിച്ച് ക്രമീകരിച്ചാണ് ഈ ഷെഡ് എല്ലാം പൂർണ്ണമാക്കുന്നത്. ഇപ്പോൾ അതിന് നമുക്കറിയാം, ഇപ്പോൾ കോഴി ഷെഡിൽ കണ്ട ഇതിപ്പോൾ ലേസം ടൈറ്റായി എന്ന് നമുക്ക് തന്നെ അറിയാം. വന്നാൽ കോഴികൾ ടൈറ്റായി പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒന്നും കൂടി ലൂസാക്കി വിടും. അങ്ങനെ ലൂസാക്കിയിട്ട് വിടുക. അപ്പോൾ നമ്മളൊരു 25-ാമത്തെ ദിവസം ആകുമ്പോഴേക്കാണ് ഈ ഷെഡ് നിറച്ച് ആ ഷെഡ് ഫുള്ളായിട്ട് കോഴിക്കുട്ടികളുണ്ടാവും. ഏതായാലും നമ്മുടെ സ്വന്തം അധ്വാനം, എന്നാ ഇപ്പോൾ നമ്മളൊരു പ്രവാസി എന്നുള്ള രീതിയിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ മുതൽ കൂട്ടിയിട്ടാണ്. കാര്യം അത്രയും സ്ഥലങ്ങൾ വാങ്ങി, പിന്നെ ഈ കൃഷിയിലേക്ക് തന്നെ അതിൻ്റെ മേഖല വ്യാപിപ്പിച്ചു. ഇനി കൂടുതൽ കൃഷിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത എന്താ അതിൻ്റെ കാര്യങ്ങൾ? അങ്ങനെയുണ്ട്. ഈ ഈ പശുവിൻ്റെ ആയാലും കോഴീൻ്റെ ആയാലും നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ? ലാഭമുള്ള കേസ് തന്നെ. പശുക്കളെ ഒരു 10-15 പശുക്കളെ വാങ്ങി വളർത്തുകയാണ് പറഞ്ഞാൽ നമുക്ക് പുൽകൃഷി വേണം. പുൽകൃഷി ഉണ്ടെങ്കിൽ നല്ല ലാഭം, ആ നല്ല ലാഭമാണ്. ഏതായാലും എൻ്റെ താങ്കളുടെ ഈ ഉദ്യമത്തെ ഒരു പ്രശംസിക്കുന്നതോടൊപ്പം നല്ല രീതിയിൽ ഈ ഷെഡുകളുടെ ഒരു വളർച്ച, പശുക്കളുടെ വളർച്ചയൊക്കെ ഉണ്ടായിട്ട് ഇത് ആശംസിക്കൂടി ചെയ്തു. STV കൃഷിഭൂമി എന്ന പരിപാടിയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ 9447939342 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ടൈൽസ് കുളപ്പുള്ളി. ചിത്രസങ്കല്പങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച മനോഹാരിതയുമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ കലവറയുമായി സീപാസ് റെഡി സെന്റർ കുളപ്പുള്ളി. 14 സേവന പാരമ്പര്യത്തോടെ നിങ്ങളുടെ മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ യഥേശം തിരഞ്ഞെടുക്കാൻ സീപാസ് റെഡി സെന്റർ കുളപ്പുള്ളി. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ കമനീയ ശേഖരവും മികച്ച ഗുണനിലവാരവും വൻ വിലക്കുറവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വസ്ത്രസങ്കല്പങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് ഗുണമേന്മയും വിലക്കുറവും അനുഭവിച്ചറിയാൻ സന്ദർശിക്കുക സീപാസ് വെഡിംഗ് സെന്റർ കുളപ്പുള്ളി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് എതിർവശം, പാലക്കാട് റോഡ്, കുളപ്പുള്ളി. ഫോൺ 9447827617. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പാത്രങ്ങളുടെയും വൻ ശേഖരവുമായി ശ്രീശാസ്ത മെറ്റൽസ് കുളപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം മെറ്റലുകളുടെ വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും. കൂടാതെ ബ്രാൻഡഡ് കമ്പനികളുടെ ഫാൻ, മിക്സി, ഗ്രൈൻഡർ, ജാറുകൾ തുടങ്ങിയവ പരമാവധി വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. പഴയ പാത്രങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യവും മിക്സി, ജാർ, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ കുക്കർ എന്നിവയുടെ റിപ്പയർ സേവനവും ലഭ്യമാണ്. ശ്രീശാസ്ത മെറ്റൽസ് കുളപ്പുള്ളി, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് എതിർവശം, പാലക്കാട് റോഡ്, കുളപ്പുള്ളി. വൈവിധ്യമാർന്ന രുചിഭേദങ്ങളുടെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ഹോട്ടൽ സാവിത്രി ഭവൻ ആരംഭിച്ചു. എല്ലാവിധ നാടൻ വിഭവങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും. അതോടൊപ്പം പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. ഹോട്ടൽ സാവിത്രി ഭവൻ, കുളപ്പുള്ളി, ഇൻഡസ്ട്രിയലിനു എതിർവശം. ഫോൺ 7555904186877361664.